പറയാം. പാറശാലയിൽ കഷായത്തിൽ വിഷം കലർത്തി സുഹൃത്ത് ഷാരൂണിനെ കൊന്ന കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. ഒരാൾക്ക് അർഹതപ്പെട്ട ജാമ്യം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ബെഞ്ച് ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചത്. അവള് നല്ല കുട്ടി, നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിയോ, ഇവൾക്ക് നല്ല കൈപുണ്യ. സമൂഹത്തിന്റെ വികാരം എതിരാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് അർഹതപ്പെട്ട ജാമ്യം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഗ്രീഷ്മ അന്വേഷണവുമായി സഹകരിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല. 22 വയസ്സ് മാത്രമുള്ള സ്ത്രീയാണെന്ന വസ്തുത കണക്കിലെടുക്കുന്നു. ഷാരോണിന്റെ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഒന്നും പറയുന്നില്ല. സമൂഹത്തിന്റെ വികാരം എതിരാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് അർഹതപ്പെട്ട ജാമ്യം നിഷേധിക്കരുതെന്നും ഉത്തരവിലുണ്ട്. ഇത് മതവികാരമല്ല, വേറെ ഏതോ വികാരമാണ്. കേസിലെ കൂട്ടുപ്രതികളായ ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനും കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. നമ്മുടെ കഷായം ഗ്രീഷ്മ പേര് പോലെ തന്നെ വെടിയായി. ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു 3-4 മാസം മുന്നേ അവിടെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ ആണെന്നാണ് അറിയാൻ പറ്റിയത്. ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. വഴുതൽ മസാജ് കുണ്ടനലി പവർ റെജുവിനേറ്റഡ് മൂലാധാര ചക്രാറ്റു സൂക്ഷ്മ ചക്ര നിർവാണ. പാവം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഫിസിക്കലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് ഇവിടെ നമ്മള് വിചാരിച്ച പോലെ അല്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പെണ്ണ് ഇതായിരുന്നു. ഞാൻ ഗർഭിണിയാണ്, എന്റെ വീട്ടിലാണ്. അപ്പൊ തന്നെ പി ഡബ്ല്യൂഡി നമ്മളെ വിളിച്ചിട്ട് അവാർഡ് തന്നെ അമ്മോ. അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. നമ്മുടെ നാട്ടിലെ ജയിൽ വ്യവസ്ഥ എത്രത്തോളം പരാജയമാണെന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടെന്നില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, അതേ മട്ടണും ചിക്കനും. ഫ്ലാഷ് ബാക്ക്. എന്റെ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ ഉപാധികളോടെയാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ബെഞ്ച് ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ഒരാൾക്ക് ജാമ്യം നൽകാതിരിക്കണമെങ്കിൽ മതിയായ കാരണമുണ്ടായിരിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതൊരു പ്രണയ കഥയാണ്. അതായത് വ്യത്യസ്ത സമയങ്ങളിലെ 2 പ്രണയം, ഒരു ഹോമോസെക്സൽ അഥവാ ലെസ്ബിയൻ പ്രണയ കഥ. പാവം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും തോന്നുന്നു.